നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളം. ഇംഗ്ലീഷ് ആര്? ഇംഗ്ലീഷ്. സ്പെയിനിലുള്ളവർ സ്പാനിഷ്. പലർക്കും പല ഭാഷയുണ്ട്. എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ ഭാഷ എന്താ? എന്താ ദൈവത്തിൻ്റെ ഭാഷ? വാട്ട് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ ഭാഷ, ദൈവമായിട്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയും? ദൈവമായിട്ട് എങ്ങനെ ഇടപെടാൻ കഴിയും? ദൈവത്തിൻ്റെ ഭാഷ, വാട്ട് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്? എത്ര പേരുടെ ജീവിതത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്ന അനുഭവിച്ചിട്ടുണ്ട്? ഓക്കെ, നിങ്ങളാരും ഇപ്പം ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ച ആൾക്കാരാണ്. അവരോട് സ്ഥിരം ദൈവം രാത്രി രാവിലെ ഉച്ചയ്ക്കല്ല ഇങ്ങനെ ഇടപെടുന്ന ദൂതന്മാർ അല്ല. എത്ര ജീവിതത്തിൽ ദൈവം നിശബ്ദം? വൈ ഇസ് ഗോഡ് ഡൂയിങ് നത്തിങ്? അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന മൂന്നാല് പേര്, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ എങ്ങനെയാണ് ഈ അനുഭവം. ജീവിതത്തിൽ ദൈവം മൗനമായിരിക്കുന്ന സമയങ്ങളുണ്ട്. ദൈവം മിണ്ട, ദൈവത്തിന് സംസാരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ദൈവം മൗനമായി ഇരിക്കുന്ന ഒരു സമയമുണ്ട്. എത്ര അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൊച്ച് ഐ സിയുലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വിധി, കേസിൻ്റെ വിധി ലേറ്റ് ആവുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മളെ എടുത്തിട്ട് അടിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തലമുറ ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ ഇതിനുള്ള മറുപടി ഉടനെ ഉണ്ടാകുന്നില്ല. ദൈവം മൗനമായി ഇരിക്കുന്നു. കടക്കാർ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു, ദൈവം ഒന്നും ചെയ്യുന്നില്ല. ക്യാൻസറിൻ്റെ മുഴ പൊങ്ങുന്നു, ദൈവം അനങ്ങുന്നില്ല. ദൈവം മൗനത, ദ സൈലൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയാ. നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് നിങ്ങൾ പറഞ്ഞ ഫ്രണ്ടിലുള്ള നാല് പേരേ ഉള്ളൂ, പക്ഷെ ബൈബിളിൽ ഇത് ഭയങ്കരമാണ്. ക്രൂശിൽ യേശുകാരി പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ? കാരണം ദൈവം ക്രൂശിൽ മൗനമായിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. പ്രവചന ശബ്ദങ്ങൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പ്രവാചകന്മാർ, ഓരോന്നോരോന്നോരോ പ്രവാചകന്മാർ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രവചനം, ദൂത വചനം ഒക്കെ കേൾക്കുന്നു. പള്ളി കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് തുള്ളിച്ചാടി, എൻ്റെ ദൈവമേ, നിന്റെ പ്രവചനം ഏതാ, എൻ്റെ പ്രവചനം ഏതാ. നീ മഞ്ഞുള്ള ദേശമാണെങ്കിൽ ഞാൻ അങ്ങ് അന്റാർട്ടിക്ക വരെ എത്തുന്നുണ്ട്, നിനക്കല്ലോ ജമ്മു കാശ്മീർ ആയിരിക്കും. ദൂതുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, പ്രവചനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നു, എൻ്റെ എന്തി. പക്ഷെ ഇതൊക്കെ കേൾക്കുന്നതും ഇതൊക്കെ വായിക്കുന്നതും ഇതൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്ത നിർജ്ജന പ്രദേശത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ അല്ലേ? യേശു ഭൂമിയിൽ വന്നു, യേശു ഭൂമിയിൽ വന്നു, 30 വർഷം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉടനെ സ്നാനപ്പെട്ടു, സ്വർഗം തുറന്നു, പ്രാവിറങ്ങി വന്നു. ഇന്ന് രാവിലെ സ്വർഗം തുറക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശു, നിങ്ങളുടെ തലം ഇത് സ്വർഗം തുറന്നിരിക്കട്ടെ, സ്വർഗം തുറങ്ങട്ടെ, സ്വർഗങ്ങൾ തുറക്കട്ടെ, സ്വർഗങ്ങൾ തുറക്കട്ടെ. Let all heavens be opened up before you. ഇത് ഇത് തുറന്നു പെട്ടെന്ന്. പ്രാവ് പോലെ, ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ അടുത്ത 40 ദിവസം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ പോവുക. നിങ്ങളുടെ വിചാരം ഇത് എളുപ്പമാണെന്നാണോ? എളുപ്പമാണോ ക്രിസ്തീയ ജീവിതം? എളുപ്പമാണോ ക്രിസ്തീയ ജീവിതം? ഹല്ലേലൂയ. എന്തുകൊണ്ട് സാക്ഷ്യം പറഞ്ഞവർ കരഞ്ഞ? എന്തിനാ കരയേണ്ട ആവശ്യം? എന്താ കാരണം? മൗനതയിൽ ദൈവം സംസാരിച്ചതാണിത്. എൻ്റെ ജീവിതത്തിൽ യാതൊരു അനക്കവും യാതൊരു മാറ്റവുമില്ല. പല സ്ഥലങ്ങളിലും ഞാൻ ഓടി, എന്നിട്ടും മാറ്റമില്ല. പക്ഷെ ദൈവം സംസാരിച്ചപ്പോൾ അത് പല പ്രതിയോഗികൾക്കും മറുപടിയായേ. ആരോടെ ഞാൻ പറയാ, നിന്റെ നിർജ്ജന പ്രദേശത്തിന്റെ സീസൺ മാറുകയാണ്, നിന്റെ ഡെസേർട്ട് പ്ലേസിന്റെ സീസൺ മാറുകയാണ്, നിന്റെ വിൽഡർനെസ്സിന്റെ സീസൺ മാറുകയാണ്. യഹോവ നിന്റെ നീരുറവുകളിലേക്ക്.